കോവളത്ത് വിദേശ പൗരനെ അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി. എസ് ഐ അടക്കം മൂന്ന് പോലീസുകാർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എ സി കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന പരിശോധന നടത്തിയ സംഘത്തിലെ മൂന്ന് പേർക്കെതിരെ കൂടി വകുപ്പുതല അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. വിഷയത്തിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വിശദ അന്വേഷണം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇതുവരെയുള്ള സർക്കാർ ഇടപെടലിൽ തൃപ്തനാണ് സ്വീഡിഷ് പൗരൻ സ്റ്റീവൻ ഓക്സ്ബർഗ്. Still, they try to grab the property back. They don't allow me to run any business there, and then they try to make my life as a hell. And maybe I will leave this country and go back to Sweden and get tired of all this. That is their intention. You know? It seems like it will be a very good. They will do something nice for me also now. I feel that I have support, and I feel that the police is good guys, and I'm not afraid about them. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അലക്സ്, ഈ കൂടുതൽ പോലീസുകാർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിക്കാണ് ഇപ്പോൾ സാധ്യതയുള്ളത്? അലക്സ്, ഉന്മേഷ, കോവളത്ത് സ്വീഡിഷ് പൗരനെ അവഹേളിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രിൻസിപ്പൽ എസ് ഐ അനീഷ് അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എ സിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കമ്മീഷണർ നൽകിയത്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോവളത്തെ ഗ്രേഡ് എസ് ഐ പി കെ ഷാജിയെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പരിശോധന നടക്കുന്ന സമയത്ത് ഈ ഷാജിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അന്വേഷണം നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണം, അതായത് പോലീസുകാരുടെ സ്വാഭാവികമായ ഒരു പരിശോധനയാണ് അന്നവിടെ ഉണ്ടായിരുന്നതെങ്കിലും ഈ വിദേശിയുടെ കാര്യത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചതായാണ് എ സിയുടെ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറായി സർജൻ കുമാർ ഐ പി എസ് ചുമതലയേൽക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ അന്വേഷണം നടക്കുന്നതായും കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഒരു സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. ആ തരത്തിൽ തന്നെയാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി വന്നത്, ഈ സസ്പെൻഷൻ നടപടി നേരിട്ട ഗ്രേഡ് എസ് ഐ ടി കെ ഷാജികുമാർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ജോലി ചെയ്യുക മാത്രമാണ് താൻ ഉണ്ടായിരുന്നത്. തന്റെ സർവീസ് കാലാവധി പൂർത്തിയാക്കാൻ ഇനി 5 മാസത്തോളം മാത്രമേ ബാക്കിയുള്ളൂ. അതിനാൽ തന്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നാണ് അദ്ദേഹം ഈ പരാതിയിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും നടപടി ഉറപ്പാണ്, കാരണം സംസ്ഥാനത്ത്. ശരി, അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.